فلا تخلين بالقول اے پنے ایمان اللہ پنے അന്യ പുരുഷന്മാരോടനെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് പെണ്ണേ. അത് ഫോണിലൂടെയാണെങ്കിലും ഫോൺ അല്ലാത്തതിലൂടെയാണെങ്കിലും നിന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ ഒരു അന്യ പുരുഷനോട് നീ സംബോധനം ചെയ്യരുത് എന്ന് ഖുർആനാണ്. എന്തേ കാരണം ഇസ്ലാമിൽ നിർബന്ധിതമായ അല്ലെ സുന്നത്തും നിർബന്ധവുമായ ഒന്നാണല്ലോ. ഒരാൾ തമ്മിൽ കണ്ടാൽ ഇദാ ലഖൈത ഫസല്ലിം അലൈ, ഏറ്റവും പ്രതിഫലം ചെയ്തിടത്തിലോളം ദോഷങ്ങൾ പോലും പൊറുക്കപ്പെടുന്ന സ്വർഗത്തിൽ കടക്കാൻ ഹബീബായ മുത്തനബി പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു ഇബാദത്ത് ഉണ്ട് നമ്മൾ ഇപ്പൊ ഇല്ലാണ്ട്. എന്താ ഹദീസ് എന്ന് കേട്ടോ നിങ്ങൾ, لا تدخلوا الجنة حتى تؤمنوا ولا تؤمنوا حتى تحابوا الا ادلكم على شيء اذا فعلتموه تحاببتم. എന്ത് റസല്ല ഹദീസ് നോക്കട്ടോളിയേ, لا تدخلوا الجنة നിങ്ങൾ കാർക്കും സ്വർഗ്ഗപ്രവേശനം ഇല്ല, حتى تؤمنوا നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവാതെ സ്വർഗ്ഗത്തിൽ കടക്കൂല. എന്നാലോ വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, ഈമാൻ പരിപൂർണമാവണമെങ്കിൽ അന്യോന്യം സ്നേഹം വേണം. ലവ് അല്ല, സ്നേഹിക്കണം മനുഷ്യൻ. ഒരാൾ മക്കള് ബാപ്പയെ, ബാപ്പ മക്കളെ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, അയൽവാസിയെ, സ്നേഹിതനെ, സഹോദരനെ, സ്നേഹം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം എങ്കിലേ ഈമാൻ പരിപൂർണമാവും. അതിനേക്കാൾ സ്നേഹം മുത്ത് ഹബീബിനോട് വേണം. റബീഉൽ അവ്വല വരാൻ പോകുന്നത്, ഹബീബായ മുത്ത് നബിയെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ പരിപൂർണ മുഅ്മിനല്ല. ആ സ്നേഹം എന്നാ പറയണോ, എന്നാ കേട്ടോളൂ, അവലാദുല്ലക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹൂ തഹബബ്തും. ഞാനൊരു അമല് പഠിപ്പിച്ചു തരാം, അത് നിങ്ങൾ ചെയ്താൽ അന്യോന്യം സ്നേഹമുള്ളവരാകും. കണ്ടാൽ സലാം പറയുന്നൊരു സ്വഭാവം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കണ്ടാൽ സലാം പറയാം, സലാം പറഞ്ഞ് ഒന്ന് കൈപിടിക്കുക. എന്താ പ്രത്യേകത, മാമിൻ മുസ്ലിമൈന യൽതഖിയാനി, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും ഫയുസല്ലിമാനി, അവർ സലാം പറഞ്ഞ് ഒന്ന് മുസാഫഹത്ത് ചെയ്താൽ ആ കൈ വിടുമ്പോഴേക്ക് ഇല്ലാ ഗുഫിറ ലഹുമാ, അവർ രണ്ടാളുടെയും സർവദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കും. കണ്ടോ, ഒരു സലാം പറഞ്ഞ് കൈ പിടിച്ചാൽ തന്നെ ദോഷം പൊറുക്കപ്പെട്ടു എന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ ആദ്യത്തെ ഹദീസ് നിങ്ങൾ കേട്ടോ, സ്വർഗത്ത് കടക്കണമെങ്കിൽ സലാം പറയണോ എന്നാണ് ആദ്യത്തെ ഹദീസ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കാരണം സ്വർഗത്ത് കടക്കൂല ഈമാനില്ലാതെ, അന്യോന്യ സ്നേഹമില്ലാതെ ഈമാൻ ഉണ്ടാവൂല. സ്നേഹം ഉണ്ടാവണമെങ്കിൽ സലാം പറയണം. അതിനർത്ഥം എന്താ, സലാം പറഞ്ഞാണ്ട് സ്വർഗത്ത് കടക്കൂല എന്നായി. ആ സലാം പോലും ഒരു അന്യ സ്ത്രീ അന്യ പുരുഷന് പറയൽ കഠിനമായ ഹറാമാണ്. പുരുഷൻ സ്ത്രീയോട് അങ്ങോട്ട് പറയുന്നതിനേക്കാൾ ഹറാമാണ് പെണ്ണ് ഇങ്ങോട്ട് പറയൽ. ഹറാമായ സലാം മടക്കാനും പാടില്ല. സുന്നത്തായ സലാമാണെങ്കിൽ മടക്കൽ നിർബന്ധം. ഞാനെങ്കിൽ സലാം പറഞ്ഞാല് ഒരാളെങ്കിലും മടക്കൽ നിർബന്ധം. നേരെ മറിച്ച് ഹറാമായ സലാം പറഞ്ഞാല് മടക്കാനും പറ്റില്ല. ഏതെങ്കിലും പെണ്ണ് കയറി എന്ന സലാം അലൈക്കും പറഞ്ഞാലേ അലൈക്കും സലാം എന്ന് കയ്യൊന്നും നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണെങ്കിലോ, അതും ഞാൻ നേരത്തെ പറഞ്ഞോണ, ഒരു ഭർത്താവിന് ഇന്ന് വരെ ഒരു സലാം പറഞ്ഞിട്ടുണ്ടാവില്ല. ഉസ്താദ് കേറി അസ്സലാമലൈക്കും ഉസ്താദേ, ഒരു ബാപ്പക്ക് കാലം വരെ പെണ്ണ് പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു ഭർത്താവിന് കാലം വരെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു മകനോട് കാലം വരെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഏതോ ഒരു ഭർത്താവിന്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പം ഇവള് സലാം അടിച്ച് വീശ അങ്ങോട്ട് അസ്സലാമലൈക്കും. അതിനൊക്കെ നമ്മളല്ല ഉഷാറാ, വേണ്ടാത്ത ചെയ്യാനൊക്കെ ഉഷാറ്, വേണ്ടി ചെയ്യൂല. ദേഷ്യം പിടിക്കേണ്ട, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോലാണ്. നേരത്തെ ആ കുസ്താവ് പറഞ്ഞില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. ഇല്ലാത്ത അല്ലല്ലോ, ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. ഹഫിദത് കഫീ മാലിക വ നഫ്സിഹാ, പെണ്ണേ നീ ഉത്തമ സ്ത്രീയാണെങ്കിൽ
ഒന്ന് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയലാണ്, രണ്ടാമത്തത് ഭർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അനുസരിക്കലാണ്, മൂന്നാമത്തത് ഭർത്താവില്ലാതിരിക്കുമ്പോൾ അവന്റെ സമ്പത്ത് സംരക്ഷിക്കലാണ്, നാലാമത്തത് ഭർത്താവ് ഇല്ലാതിരിക്കുമ്പോൾ നിന്റെ ശരീരം കാത്തു സൂക്ഷിക്കലാണ്. ഇത് നാലുണ്ടോ എങ്കിൽ നീയാണ് ഉത്തമ സ്ത്രീ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.